പറഞ്ഞൊരു കാര്യം വളരെ വ്യക്തമാണ്. ചരിത്രത്തിലെ അവ്യക്തതകളുണ്ടായിരുന്നു പല രീതിയിലും പല പുസ്തകങ്ങളും. ഞാനൊരു ചരിത്ര ഗവേഷകനൊന്നുമല്ല, പക്ഷേ ചരിത്ര ചില ചരിത്ര ഗവേഷകന്മാരോടും ചില കാര്യങ്ങൾ ചോദിക്കുകയും ചില പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്ത് സിനിമ എടുക്കുന്ന മുമ്പ് ആ നൂസാനം അത് അവ്യക്തത മാത്രമല്ല ഭയങ്കരമായ കോൺട്രഡിക്ഷനും ഉണ്ടായി. അതായത് ഒന്നിൽ പറയുന്നതല്ല മറ്റൊന്നിൽ പറയുന്നത്. ചിലര് ഈ നേരത്തെ ഒരിക്കലും പറഞ്ഞു തരണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. അറേബ്യൻ ചരിത്രത്തിൽ ഇദ്ദേഹം ദൈവത്തിന് തുല്യമാണ്, എന്നാൽ പോർച്ചുഗീസ് അല്ലെങ്കിൽ യൂറോപ്യൻ ചരിത്രത്തിൽ ഇദ്ദേഹം ഒരു കടൽ കൊള്ളക്കാരൻ മാത്രമായിട്ടാണ് അവർ. അതിന് കാരണം തീർച്ചയായിട്ടും നമ്മൾ പറയും, ഈ സിംഹത്തിന് സംസാരിക്കാൻ കഴിയാത്തിടത്തോളം കാലം വേട്ടക്കാരൻ പറയുന്നതാണ് ശരി എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. അത് പോലെയാണ് വിക്ടർ ഓൾവേസ് റൈറ്റ്, വിജയിയാണ് ചരിത്രം. അപ്പൊ ആ ചരിത്രത്തിൽ അങ്ങനെയുള്ള ഒരുപാട് അവ്യക്തത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സിനിമ കാണുമ്പോൾ ഇതൊരു പൂർണ്ണമായ ചരിത്ര സിനിമയാണ്. സാധാരണക്കാരായ സിനിമ കണ്ട് രസിക്കാൻ തിയേറ്ററിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി എൻ്റെ മനസ്സിൽ തോന്നിയ, ഞാൻ വേണമെങ്കിൽ പറയാം ഇത് പ്രിയദർശൻ്റെ കുഞ്ഞാലി വരയ്ക്കാറാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് കാരണം വെച്ചാൽ അവ്യക്തമായ ചില ചരിത്രത്തിലെ ഏടുകളെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സിനിമാറ്റിക് ലിബർട്ടി ഒരു സംവിധായകനും എഴുത്തുകാരനുള്ള രീതിയിൽ ഞാൻ സിനിമയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് യാതൊരു രീതിയിലും ആരെയും അപമാനിക്കുന്നതോ ആരെയോ വേദനിപ്പിക്കുന്നതോ ആയ ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്തിട്ടില്ല. അതെനിക്ക് ധൈര്യമായിട്ട് പറയും. മാത്രമല്ല സിനിമ, ഈ സിനിമ ഒരു പ്യുവർ എൻ്റർടൈൻമെൻ്റ് ആണ്. ആ എൻ്റർടൈൻമെൻറ്റ് ഒരു എൻ്റർടൈനർ കാണുന്ന ഒരു മനസ്സോടെ വേണം ഈ സിനിമ കാണാമെന്ന് കേരളത്തിലുള്ള എല്ലാ പ്രേക്ഷകരോടും ഞാൻ അപേക്ഷിക്കുകയും കൂടെ. ടെൻഷനില്ല തീർച്ചയായിട്ടും പറഞ്ഞാൽ അതിൻ്റെ കാരണം എനിക്ക് എൻ്റെ വിശ്വാസം ഈ സിനിമ അക്സെപ്റ്റ് ചെയ്ത്. ഞാൻ ഒരിക്കൽ ലാലിനോട് പറഞ്ഞു, ചിത്രം റിലീസായത് എൻ്റെ തലേ ദിവസം ഞാനിങ്ങനെ ഒരു എൻ്റെ കാറിൽ ഇങ്ങനെ സിനിമ കണ്ടിട്ട് ഞാൻ ലാലിന് വരുമ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയുടെ നടയിൽ വെച്ചിട്ട് ലാലിനടുത്ത് പറഞ്ഞു, ഈ ചിത്രം എൻ്റെ ക്യാപ്പിൽ ഒരു ഫെതറായി. ഞാൻ പറഞ്ഞു ഒരു ഭയവുമില്ലാതെ ആദ്യമായിട്ടാണ് ഒരു സിനിമ. മറ്റത് എല്ലാ സിനിമകളും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഇൻക്ലൂഡിംഗ് കിലുക്കം പോലുള്ള മിക്ക സിനിമകൾ പോയി എങ്ങനെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു. ആ ഭയമില്ലാതെ ഞാൻ റിലീസ് ചെയ്തൊക്കെ സിനിമ എൻ്റെ ജീവിതത്തിലെ ചിത്രമാണ്. അത് കഴിഞ്ഞ് ആ ഭയമില്ലാതെ ഞാൻ റിലീസ് ചെയ്യുന്നൊരു സിനിമയാണ് മരക്കാൻ. സത്യമായൊരു കാര്യം പറയാം, ഇനിയെങ്കിലും ഈ കഴിഞ്ഞ ഒ ടി ടി ഒ ടി ടി എന്നുള്ളത് വിട്ട് കാര്യമല്ല. ഈ സിനിമ ഒ ടി ടിയിലേക്ക് പോകണം എന്ന് ഞങ്ങൾ ആരും തീരുമാനിക്കാത്തൊരു സമയത്താണ് എവിടുന്നോ ഇങ്ങനെ ഒ ടി ടിയിൽ പോയി ഒ ടി ടിയിൽ പോയി എന്ന് പലരും ചോദിക്കുകയും പലരും അവരുടെ വാക്കുകൾ ഞങ്ങളുടെ വായിലേക്ക് ഇട്ടത്. ഇതാണ് എൻ്റെ സത്യം. അപ്പോ അത് തന്നെയാണ് സംഭവിച്ചത്. കാര്യം വെച്ചാല് ഒരിക്കലും ഒ ടി ടിയിൽ പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യം കൊടുത്ത സാധനം തിരിച്ചതാന്ന് പറയാം. തീർച്ചയായിട്ടും ഒ ടി ടിയിൽ ഈ സിനിമ വരും. കാര്യം വെച്ചാൽ ഡിജിറ്റൽ റൈറ്റ് എന്ന് പറയുന്ന സംഭവം തീർച്ചയായിട്ടും എല്ലാ സിനിമയും കൊടുക്കുന്ന പോലെ ഞങ്ങൾ ഒ ടി ടിയിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഈ സിനിമ ഒരു ഒരു കാര്യവും ആലോചിക്കണം, രണ്ടര വർഷമായിട്ട് ഞാൻ ഈ സിനിമ 2018 തുടങ്ങിയ ഒരു സിനിമയാണ്. അതിനു മുൻപ് ഒരു വർഷം ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സമയമാണ്. അപ്പോൾ ഏകദേശം ഒരു 5 വർഷത്തോളമായി ഈ നാളെ ഈ സിനിമ റിലീസ് ചെയ്യാൻ എൻ്റെ ഞാനെന്നുള്ളൊരു ഫിലിം മേക്കറിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെയാണ് ഇതിന് സ്പിരിറ്റ് എടുത്ത ലാലു ആൻ്റണി. ആമസോൺ പോലെ ഒരു വലിയ കമ്പനിയായിട്ട് ഞങ്ങളിത് സൈൻ ചെയ്തിരുന്നു എന്നാണ് പലരും പറഞ്ഞത്. അങ്ങനെ ഒരു സിനിമ തിരിച്ചറിയില്ല, അതെങ്ങനെ തിരിച്ചറിയില്ല, അവർക്ക് ഏറ്റവും വലിയ ലോസല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സൈൻ ചെയ്ത ഒരു കാര്യം പോലും ഇല്ല. നമ്മളിത് തിയേറ്ററിൽ റിലീസ് ചെയ്യുക എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പോലും ചെയ്യുന്നത്.
സത്യം അല്ലേ? അല്ലാതെ ഒ ടി ടി ഇരുന്നാൽ ശരി, നാളെ സൈൻ ചെയ്യാം, നമ്മൾ മറ്റന്നാൾ തിരിച്ചാൽ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ഒ ടി ടി കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലൊരു വലിയ സിനിമ സ്ക്രീനിൽ തന്നെ കാണണം എന്ന് ആഗ്രഹിച്ചാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് വർഷം ഞങ്ങളിത് ഹോൾഡ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് വരുന്ന സമയത്താണ് വീണ്ടും റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ വീണ്ടും അതിൻ്റെ സിനാരിയൊക്കെ മാറി ഇപ്പോൾ വീണ്ടും സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറായപ്പോൾ ഞങ്ങൾ തിയേറ്ററിലേക്ക് കൊടുത്തു. അതിനുശേഷമാണ് ഇത് ഒറ്റ വരാൻ. അപ്പോൾ ഇനി അത് ഒ ടി ടി എടുത്തിരിക്കുന്ന സിനിമകളാണ്, കുഞ്ഞാലി മെഡിക്കൽ ഒ ടി ടിക്ക് വേണ്ടി എടുത്ത സിനിമയല്ല. ഞങ്ങൾ പറഞ്ഞില്ല നമ്മുടെ ബ്രോഡാഡി ആ സമയത്ത് വേറെ എന്താ ചെയ്യുക, സിനിമ തിയേറ്ററില്ല, സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് ജോലിയില്ല. ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ വലിയൊരു പാരഫെർനാലിയയുണ്ട്, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു 1000 കുടുംബങ്ങളുണ്ടാവും ഒരു സിനിമ. ആ സമയത്ത് നമ്മൾ ബ്രോഡാഡി എടുത്തു, 12th മാൻ എടുത്തു, അല്ലാ രണ്ട് സിനിമകളും കൂടി എടുത്തിട്ടുണ്ട്. ആ രണ്ട് സിനിമകൾ ബാക്കി തിയേറ്ററിൻ്റെ അവസ്ഥ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്, അത് തിയേറ്ററിൽ കളിക്കണോ നോക്കിയിട്ടുണ്ട്.